ഹായ് ഫ്രണ്ട്സ്, സാലിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്കപ്പഴം കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് പറയാം. ആദ്യമായി വേണ്ടത് ചക്കപ്പഴം കുരു കളഞ്ഞെടുത്ത് നന്നായിട്ട് പഴുത്ത ചക്കപ്പഴമാണ് വേണ്ടത്. അത് നമുക്ക് നന്നായിട്ട് കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് നമുക്കങ്ങനെ അത് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ചീനച്ചട്ടിയിലൊക്കെ ഇട്ട് അത് വെള്ളമൊക്കെ പറ്റിച്ചിട്ട് അത് വരട്ടിയെടുത്തതുപോലെയാകും. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വരട്ടിയെടുത്ത ചക്കപ്പഴമാണ്. വരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള ചീനച്ചട്ടിയിലെ വെള്ളം പറ്റിച്ചെടുക്കുന്ന ചക്കപ്പഴം അതാണ്. ഇതിപ്പോൾ അത് ഒരു ഒരു കപ്പോളം ഉണ്ട്, അതെടുത്തിട്ടുണ്ട്. അടുത്തതായി വേണ്ടത് തേങ്ങ നന്നായി ചിരണ്ടിയെടുത്ത അര കപ്പോളം ഉണ്ട്. പിന്നീട് അരിപ്പൊടിയാണ് വേണ്ടത്. അത് ഒരു മുക്കാൽ കപ്പോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നല്ല കരിയുള്ള അരിപ്പൊടി വേണം. പിന്നീട് വേണ്ടത് തേങ്ങ വറുത്തിടാനായിട്ടാണ്. അത് ഒരു മൂന്ന് സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നീട് ഏലക്കായും ജീരകവുമാണ്. അത് ഒരു നാല് അഞ്ച് ആറെണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഒരു മുണ്ട് ജീരകവും എടുത്തിട്ടുണ്ട്. അടുത്ത് വേണ്ടത് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അത് മൂന്ന് സ്പൂണോളം വേണം. ചക്കപ്പഴത്തിന് മധുരം ഉള്ളതാണെങ്കിൽ അരിപ്പൊടി ഉള്ളതുകൊണ്ട് കുറച്ച് മധുരം കൂടി ആവശ്യമുണ്ട്. അതുകൊണ്ട് പഞ്ചസാര മൂന്ന് സ്പൂൺ വേണം. പിന്നീട് അതിനൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടി ഒരു സ്പൂൺ എള്ളെടുത്തിട്ടുണ്ട്. അടുത്തത് ഉപ്പാണ്. അത് ഒരു നുള്ളി ഇട്ടാൽ മതി. പഞ്ചസാരയുടെ കൂടെ കുറച്ചും കൂടി നമുക്ക് രസം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം, അതുപോലെ എള്ളും ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വറുത്തെടുക്കണം. നന്നായിട്ട് നല്ല ചുമന്ന് വരുന്ന പോലെ വറുത്തെടുക്കണം. അതുപോലെ എള്ളും ചെറുതായിട്ട് വറുത്തെടുക്കണം. നന്നായിട്ട് വറുത്തെടുക്കണം. അതുപോലെ ഏലക്കായും ജീരകവും കൂടെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. ചതച്ചെടുത്താലും മതി. അപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ അപ്പം ഇതിനകത്തേക്ക് ഇടുന്നു കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. വരട്ടി വെച്ചിരിക്കുന്ന ചക്ക ഇതിനകത്തേക്ക് ഇടുന്നു. അതുപോലെ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നു. തേങ്ങ ഇടുന്നു. പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു. മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട്. തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കുന്നു. നന്നായിട്ട് വറുത്തിട്ടുണ്ട്, ഉണങ്ങിയിട്ടുണ്ട്. പിന്നീട് എള്ള് വറുത്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കുന്നു. പിന്നീട് ഏലക്കായും ജീരകവും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നത് അതിട്ട് കൊടുക്കുന്നു. അവസാനമായി ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം കൂടി കുഴയ്ക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പം ഇത് നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇത് നന്നായി മിക്സായിട്ടുണ്ട്. ഇനി ഒരു മൂന്ന് മിനിറ്റോളം ഇതൊന്നും ഇങ്ങനെ പൊത്തി വെക്കണം. നന്നായിട്ട് റെഡിയാകാൻ വേണ്ടിയിട്ടാണ്, സെറ്റാകാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഒരു മൂന്ന് മിനിറ്റോളം ഇത് പൊത്തി വെക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇതിപ്പം ഇതുപോലെ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. മിക്സായിട്ടുണ്ടത് സെറ്റായിട്ടുണ്ട്. ഇപ്പം ഇനി ഇതിങ്ങനെ നമ്മളെടുത്ത് ഇത് ഷേപ്പാക്കി ആവിയിൽ പുഴുങ്ങിയെടുക്കാം. ഇപ്പോൾ
ഇങ്ങനെ നല്ല ഷേപ്പിൽ ഇങ്ങനെ എടുക്കുക. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്, കുട്ടികൾക്കും വലിയവർക്കും എല്ലാം. നന്നായിട്ട് ഈവനിങ് വൈകുന്നേരം ഒക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. ഇത് നന്നായിട്ട് നല്ല ഷേപ്പിൽ ഇതാക്കി ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവിയിൽ 10 മിനിറ്റോളം വേവിച്ച് ചക്കപ്പഴം കൊണ്ടുള്ള ഊത്തപ്പം സ്പെഷ്യൽ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും, വലിയവർക്കും ചെറിയ പിള്ളേർക്കും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ചക്കപ്പഴം എല്ലായിടത്തും കിട്ടുന്നതാണ്, എല്ലാവരും ഒന്ന് പ്രതീക്ഷിക്കണം. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ചക്കപ്പഴം സ്പെഷ്യൽ എല്ലാവരും ട്രൈ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി എൻ്റെ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിപ്പം ഇതുപോലെ നന്നായിട്ട് മിക്സായിട്ടുണ്ട്, മിക്സായിട്ടുണ്ടത് സെറ്റായിട്ടുണ്ട്. ഇപ്പം ഇനി ഇതിങ്ങനെ നമ്മളെടുത്ത് ഇത് ഷേപ്പാക്കി ആവിയിൽ പുഴുങ്ങിയെടുക്കാം. നല്ല ഷേപ്പിൽ ഇങ്ങനെ എടുക്കുക. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്, കുട്ടികൾക്കും വലിയവർക്കും എല്ലാം. നന്നായിട്ട് ഈവനിങ് വൈകുന്നേരം ഒക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. ഇത് നന്നായിട്ട് നല്ല ഷേപ്പിൽ ഇതാക്കി ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവിയിൽ 10 മിനിറ്റോളം വേവിച്ച് ചക്കപ്പഴം കൊണ്ടുള്ള ഊത്തപ്പം സ്പെഷ്യൽ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും, വലിയവർക്കും ചെറിയ പിള്ളേർക്കും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ചക്കപ്പഴം എല്ലായിടത്തും കിട്ടുന്നതാണ്, എല്ലാവരും ഒന്ന് പ്രതീക്ഷിക്കണം.